ധനമന്ത്രി ടി എം തോമസ് ഐസക് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണിക്കുകയാണ് തത്സമയം. പല ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങളും ചർച്ച അർഹിക്കുന്ന ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഈ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ചിലത് വി ഡി സതീശൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള ചില വിശദീകരണം നൽകി അവസരം തരികയാണെങ്കിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകും. ഒന്നാമത്തെ ഗൗരവമായിട്ടുള്ള കാര്യം, സിയാൻഡേജ് തന്നെ നിർണയിച്ചിട്ടുള്ള ഗൈഡ് ലൈൻസിനെ അടിസ്ഥാനമാക്കിയാണോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്? അന്തർദേശീയ പ്രാക്ടീസുകൾ കണക്കിലെടുത്തിട്ടാണോ ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ളത്? അതിൻ്റെ ലംഘനമുണ്ടെങ്കിൽ അത്തരം റിപ്പോർട്ട് സഭയിൽ വെക്കാൻ തരുന്നത് ഉചിതമാണോ? സഭയുടെ അവകാശ ലംഘനം അവിടെ ഇല്ല. ഇതാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. സഭയിൽ വെക്കാൻ തരുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നിർണയിക്കപ്പെട്ടുള്ള ചട്ടങ്ങൾ പ്രകാരം തയ്യാറാക്കിയതായിരിക്കും. അത് അങ്ങനെയാണോ എന്നുള്ളതാണ്, ഞാൻ എൻ്റെ വാദങ്ങളൊന്നും പറയുന്നില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ട്, അടിസ്ഥാനപരമായ സർക്കാരിൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുകയാണ് സി ആൻഡ് ജിയുടെ ഓഡിറ്റിൻ്റെ പ്രഥമ ലക്ഷ്യം. പക്ഷെ അപ്പോഴൊപ്പം തന്നെ സർക്കാരിൻ്റെ പെർഫോമൻസ്, ലക്ഷ്യങ്ങൾ നേടിയോ എന്നുള്ള വിശാലമായ പരിശോധനയെല്ലാം വേണം. എന്നാൽ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ഖണ്ഡിതമായ അഭിപ്രായങ്ങളിലെത്തുമ്പോൾ അത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുമായിട്ടുള്ള ചർച്ച പോട്ടെ, മറ്റേതെങ്കിലും ഭരണഘടനാ അതോറിറ്റിയുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ, പരിശോധന നടത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് അതിനടിസ്ഥാനത്തിൽ പ്രഥമ ദൃഷ്ട്യാ പോലും പരിഗണന അർഹിക്കാത്ത കാര്യങ്ങൾ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടോ? സർക്കാരിന് അവസരം തന്നെങ്കിൽ സർക്കാരെ ചൂണ്ടിക്കാണിച്ചാൽ. ഇത് മറ്റൊരു ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എങ്കിൽ പോലും ബഹുമാനപ്പെട്ട സ്പീക്കറുടെ റൂളിംഗ് നിലനിൽക്കുന്നുണ്ട്. ആ റൂളിങ്ങും സഭയുടെ കീഴ്വഴക്കങ്ങളും പരിശോധിച്ച് വേണം കാര്യങ്ങൾ, സഭയിൽ നടപടിക്രമങ്ങൾ വേണ്ടത്. അതിൽ ഞാൻ ഉത്തമ ബോധ്യം ഒരു കരട് റിപ്പോർട്ടാണ്. കാരണം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ അഭിപ്രായം പോലും ആരായാതെ നൽകുമെന്നുള്ളത്. അപ്പോൾ ആ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനത് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സ്പീക്കറ് ഉചിതമായ തീരുമാനത്തിലെത്തട്ടെ. അവകാശ ലംഘന സംബന്ധിച്ച് പ്രോഗ്രസ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിൽ ഈ കാര്യങ്ങളും ഇതിൻ്റെ മെറിറ്റും വിശദീകരിക്കണമെങ്കിൽ വിശദീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള സമ്മതവും പറഞ്ഞിട്ടുണ്ട്. തീരുമാനമെടുക്കേണ്ട സ്പീക്കറാണ്. ഞാൻ എൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്ന് വാദങ്ങളിലേക്കൊന്നും പോകുന്നു. സ്പീക്കർ എടുക്കുന്ന എന്ത് തീരുമാനവും ഒരു പ്രതിഷേധവുമില്ല, അംഗീകരിക്കുന്നത്. ഇനി ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ടുള്ള പരിശോധന അർഹിക്കുന്നു എന്ന് സ്പീക്കർ തീരുമാനിച്ചാൽ അതനുസരിച്ച് നമുക്കതിൽ തർക്കമൊന്നും. ഇതൊന്നും പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കാത്ത കാര്യങ്ങളാണോണ്ട് തള്ളിക്കളയണം എന്നുള്ള അപേക്ഷയില്ല. തെരഞ്ഞെടുപ്പൊക്കെ ഇങ്ങനെ അടുത്തിരിക്കുന്ന കാലത്ത് ചർച്ച നീട്ടിക്കൊണ്ടുപോകണമെന്ന് സുഹൃത്തിന് താല്പര്യം ഉണ്ടാവും, എനിക്കൊരു താല്പര്യമില്ല. അപ്പോൾ പറയാനുള്ളതും അതിനപ്പുറം പറയേണ്ടതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ കൂടുതലൊന്നും
പറയാനില്ല. ഏതായാലും വിജിലൻസിൻ്റെ പരിശോധന ഉണ്ടായിട്ടുണ്ട്. ആ പരിശോധന റിപ്പോർട്ട് വരട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താ നടപടി സ്വീകരിക്കേണ്ടതെന്നുള്ളത് തീരുമാനിച്ചോളാം. ഇനിയിപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല. ധനകാര്യ വകുപ്പൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഇല്ല. ഈ ആരോപണത്തിനൊന്നും ഇവർക്ക് ആഗ്രഹം ഉണ്ടാവും ഇലക്ഷൻ വരെ തർക്കം കൊണ്ടുപോകണമെന്നുള്ളൂ. അതിപ്പോൾ ഞാനിപ്പോൾ അതിന് കൂട്ടു നിൽക്കുന്നില്ല. ഏതായാലും വിജിലൻസ് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പരിശോധന നടത്തിയാൽ ആ പരിശോധന റിപ്പോർട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് നൽകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പരിശോധനകൾ എനിക്ക് ആകെ ആക്ഷേപം ഉണ്ടായത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് തന്നാൽ കാണില്ലെന്നല്ല, ഇതത് മുഴുവൻ എന്താ പരിശോധിച്ചത് പരിശോധിക്കാൻ ലക്ഷ്യമെന്ന് പത്രങ്ങളിൽ വന്നു തരാം. അത് ഒക്കെ അടക്കം ബന്ധപ്പെട്ട ഹോം ഡിപ്പാർട്ട്മെൻറ്റ് നോക്കട്ടെ, അതിനെക്കുറിച്ചൊന്നുമില്ല. എന്തായാലും റെയ്ഡ് കഴിഞ്ഞു, റിപ്പോർട്ട് ആവട്ടെ, റിപ്പോർട്ട് വരുമ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കും. ഏതായാലും നിങ്ങൾ മാധ്യമങ്ങളിൽ നിഗമനങ്ങളെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, ആ അവയൊക്കെ ഗൗരവമായിട്ട് തന്നെ റിപ്പോർട്ട് കാത്തു നിൽക്കുന്നില്ല, അതിക്ക് മുമ്പ് തന്നെ പരിശോധിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നല്ല പങ്ക് കാര്യങ്ങളും ലെഗസി പ്രശ്നങ്ങളാണ്, ഇന്ന് തുടങ്ങിയിട്ടുള്ളതൊന്നുമല്ല. ആ ചില ഇങ്ങനെയാണ് ചിട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പം തുടങ്ങിയതല്ല, നേരത്തെയും ഇതിലൊരു മാറ്റം വേണമെങ്കിൽ മാറ്റം വരുത്താം. മാറ്റം വരുത്തുന്നത് എളുപ്പമല്ല. ഉദാഹരണത്തിന് സെൻട്രലൈസ്ഡായിട്ട് ഓൺലൈനായിട്ട് എല്ലാം നമുക്കൊരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിട്ടി ഒരു കേന്ദ്രത്തിൽ നിന്ന് ആവുകയാണെങ്കിൽ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ളത് വേണോ? ഇതൊക്കെ ഞങ്ങളിപ്പോൾ തന്നെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ റിപ്പോർട്ട് കിട്ടാൻ പോലും നിങ്ങളിപ്പോൾ പത്രങ്ങളിൽ കൊടുത്ത റിപ്പോർട്ടാണ് റിപ്പോർട്ടെന്നല്ലേ പറഞ്ഞ്, അത് ഞങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ വിജിലൻസ് ആണ്. ഞങ്ങൾ എന്ത് വിമർശനവും വന്നു കഴിഞ്ഞാൽ അത് മുഖവിലക്കെടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഇവനാരാ വിമർശിക്കാൻ എന്നുള്ള ഭാവമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ മാധ്യമങ്ങളിൽ അഞ്ച് കാര്യങ്ങൾ എണ്ണി പറഞ്ഞ് എല്ലാ മാധ്യമങ്ങളിലും വന്നല്ലോ, അപ്പം അത് ഞാൻ പരിശോധിക്കാം. സേ അതൊക്കെ നടപടിക്രമം സംബന്ധിച്ചാണ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ ഇനി ചർച്ച ഇങ്ങനെ നടത്തി നിർത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, അങ്ങനൊരു ആഗ്രഹം എനിക്കില്ല. സബ്സ്റ്റാൻഷ്യൽ ഇഷ്യൂ എന്താണ്? നിങ്ങൾ ഈ റെയ്ഡിൻ്റെ ഫലം എന്ന് പറഞ്ഞ് അഞ്ച് പ്രശ്നങ്ങൾ എല്ലാ മാധ്യമങ്ങളിലും പറഞ്ഞു, അഞ്ചും പരിശോധിക്കാൻ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുഖമോട്ടോ ഞങ്ങൾ തന്നെ നടപടി എടുക്കും. നല്ല പ്രസക്തമായ കാര്യമുണ്ട്. എന്നാൽ അങ്ങനെയാണ്, ഞാനായാലും കണ്ടിട്ടില്ലല്ലോ, നിങ്ങളല്ലേ കണ്ടിട്ടുള്ളൂ, ഞാൻ കണ്ടിട്ടില്ലല്ലോ ഉത്തരവ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഞാൻ സുഖമോട്ടോ പരിശോധിക്കുന്നതാണ് പറയണേ, അല്ലെങ്കിൽ അല്ലാതെ ഒരു അഹംഭാവമൊന്നുമില്ല. നമ്മുടെ തെറ്റുമില്ലാത്തവരാണ്, ഒരു പ്രശ്നവുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞാൻ പ്രതികരിക്കാം. ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഏത് മാധ്യമപ്രവർത്തനം ചോദിച്ചാലും ഞാനതിൻ്റെ കോപ്പി തരാം. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനമായിട്ടുള്ള നമ്മുടെ നവോത്ഥാനത്തിൻ്റെ പാരമ്പര്യങ്ങളെ ഇന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണത്. അപ്പം അതിനെ ഈടി വിട്ട് വരട്ടി അതിചെയ്തുകളെന്ന് കരുതണ്ട. ഇങ്ങനെ ഊരാളുങ്കലിന് വർക്കുകൾ കൊടുക്കാം എന്നെല്ലാം പറഞ്ഞ് ഉത്തരവിറക്കിയിട്ടുള്ളത് ഈവൺ ഐ ടിയുടെ പോലും UDFൻ്റെ കാലത്താണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അഭ്യർത്ഥന നമ്മുടെ MLA മാരിൽ നിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ വർക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങളൊന്ന് ശുപാർശ ചെയ്യുമോ, നിങ്ങളുടെ പരിധി വിട്ടിട്ട് അപ്പുറത്തെ ഒക്കെ ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എടുക്കുന്നില്ല, അതുകൊണ്ടൊന്ന് പറയുമെന്ന് ചോദിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത് ED യുടെ കളിയാണ്. ലൈഫ് മിഷനാവാം, K ഫോണാവാം, ഇങ്ങനെ അല്ലെങ്കിൽ ടോറസ് പാർക്കാവാം, ഇതുപോലെ കേരളത്തിൻ്റെ അഭിമാന സ്ഥാപനത്തിൽ കളങ്കപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണ്.
ഞാൻ നിങ്ങളോട് രണ്ടു തവണ സംസാരിച്ചിട്ടില്ല, എല്ലാ മാധ്യമങ്ങളോടും. ഞാൻ പറഞ്ഞത് നിങ്ങൾ തലക്കെട്ടായിട്ട് എന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, വിജിലൻസിന് എന്ത് വേണമെങ്കിലും പരിശോധിക്കാം. പക്ഷെ അത് പരിശോധിക്കുമ്പോൾ എൻ്റെ ഔചിത്യം ഒരേ സ്ഥലത്തും ഒരുപോലെയല്ല. ഇത് ധനകാര്യ സ്ഥാപനമാണ്, ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് പരിശോധന നടത്തണം, ആ ഔചിത്യം പാലിച്ചുകൊണ്ട് എന്നല്ലേ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളുടെ റെക്കോർഡിലുണ്ടല്ലോ, അപ്പം ഞാൻ പറയാത്ത കാര്യം എവിടെ നിന്ന് കിട്ടി? ഏയ്, അങ്ങനെ ഒരു പരാമർശമില്ല, അങ്ങനെ ഒരു പരാമർശമില്ല. എൻ്റെ പരാമർശം എന്താണെന്ന് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്, പത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനേക്കാൾ വലുതായിട്ട് ഞാൻ നിങ്ങളോട് പറയാത്ത കാര്യം ഇവിടെ നിന്ന് രഹസ്യമായിട്ട് കിട്ടിയത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ത്? ഇല്ലില്ല, ഞാനിപ്പോൾ ധനവകുപ്പിലെ ഒരു എന്താ KSFയുടെ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ പ്രശ്നമുണ്ടായി, വകുപ്പ് കാര്യം ഞാനാ, എനിക്കെതിരായ വിമർശനമോട് ഞാൻ എടുക്കും, അതൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നും സർക്കാരിന് ഒരു കാഴ്ചപ്പാടൊന്നുമില്ല. ചില പോരായ്മകൾ, ചില എപ്പോഴാണ് പോരായ്മ ഇല്ലാത്തതും ആ പോരായ്മ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തിരുത്തി മുന്നോട്ട് പോകാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ആക്ഷേപം ഒന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ആ ഉണ്ടല്ലോ, RSS ഇടപെടലൊന്നും കുഴപ്പമില്ല. RSS മീഡിയ ഒക്കെ വേറെ വകുപ്പിൽപ്പെട്ടതാണ്. അവർ ശ്രമിക്കുമെന്ന് പലര് വഴിയായിട്ട് പല രീതിയിൽ എന്താ ചെയ്യാൻ പാടില്ലാത്തത്. ആ സാമാന്യ മര്യാദയുടെയും കീഴ്വഴക്കത്തിൻ്റെയും ഒക്കെ എല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളൊരു ഭരണമാണ് ഉപരിക്കുന്നത്. പണ്ടൊക്കെ ആയാറാം കായാറാം ഒക്കെ ഉണ്ട്, കുറച്ചും കൂടിയൊക്കെ ഗോപ്യമായിട്ടും കരുതാം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം പോലെ എങ്ങനെ കാലുമാറ്റാമെന്ന് പരസ്യമായിട്ട് ഓഫർ വെച്ച് കിടക്കുന്ന രീതിയായിരുന്നു. അവിടെ മുന്നിൽ നോക്കിക്കോന്ന്. അപ്പം അത് വേറെ ജനസാണ് ഈ RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും അവരുടെ പെരുമാറ്റം നമ്മളോട്ടൊന്നും കുട്ടിക്കൊടുക്കുന്നു. താങ്ക് യു. റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും ഒപ്പം തന്നെ KSFE റെയ്ഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി TM തോമസ് ഐസക്. സിയാൻ രേജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉള്ളതെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ വിശദമായ മറുപടി നൽകുമെന്നുമാണ് ധനമന്ത്രി TM തോമസ് ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഭരണഘടനാ വിഷയങ്ങളിലേക്ക് എത്തുമ്പോൾ കൃത്യമായ പരിശോധന നടത്തിയില്ല എന്നുകൂടിയുള്ള ഒരു ആരോപണം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. സർക്കാരിന്റെ അഭിപ്രായം പോലും തേടാതെയാണ് CAG റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും CAG റിപ്പോർട്ട് സർക്കാരിന്റെ അഭിപ്രായം പോലും തേടിയില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ സ്പീക്കർ ഈ ഒരു വിഷയത്തിൽ ഉചിതമായ തീരുമാനം എടുക്കട്ടെ എന്നും സ്പീക്കർ എടുക്കുന്ന തീരുമാനം എന്തു തന്നെയായാലും അത് അംഗീകരിക്കും എന്നുമാണ് ധനമന്ത്രി TM തോമസ് ഐസക് CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരിച്ചത്. ഒപ്പം തന്നെ KSFE റെയ്ഡുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ പരിശോധന റിപ്പോർട്ട് വരട്ടെ എന്നും റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുകൂടി ധനമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയുണ്ടായി. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് വരെ തർക്കം കൊണ്ടുപോകാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നുമൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ KSFE റെയ്ഡുമായൊക്കെ ബന്ധപ്പെട്ട് ധനമന്ത്രി TM തോമസ് ഐസക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ ഷീജ കൂടി ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, സിയാൻ രേജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളിലും ഒപ്പം തന്നെ KSFE റെയ്ഡ് ഒക്കെ തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് ധനമന്ത്രി പ്രതികരിക്കുകയുണ്ടായി. അല്പസമയം മുൻപാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതും ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരിച്ചതും. എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ വിശദമായി അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? തീർച്ചയായും ബിബിന, CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അവകാശ ലംഘന നോട്ടീസ്, അതിൽ സ്പീക്കർ ധനമന്ത്രിയുടെ വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണമാണ് അദ്ദേഹം ഇപ്പോൾ അല്പസമയം മുമ്പ് നിയമസഭയിലെത്തി സ്പീക്കർക്ക് നൽകിയത്. ഏതായാലും താൻ കൃത്യമായ രീതിയിൽ ഉള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ അത്തരത്തിൽ വിശദമായ ഒരു മറുപടി തന്നെ നൽകുന്നതാണ്. ഏതായാലും CAG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട്
കൃത്യമായ രീതിയിൽ ഉള്ള ചട്ടങ്ങൾ പാലിച്ചല്ല സി എ ജി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഭരണഘടനാപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പോലും സർക്കാരിനോട് ചോദിക്കേണ്ട, പക്ഷേ ചോദിക്കേണ്ടവരോട് പോലും ചോദിക്കേണ്ട ഒരു രീതി അവർ സ്വീകരിച്ചില്ല എന്നുള്ള കാര്യവും ധനമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ കേരളത്തിന്റെ വികസനത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കങ്ങൾ അത് തന്നെയാണ് നടന്നിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ ഉള്ള ഒരു പ്രത്യേകിച്ചും കരട് റിപ്പോർട്ടിൽ ഇല്ലാതിരുന്ന 4 പേജുകളാണ് അന്തിമ റിപ്പോർട്ട് തയ്യാറായപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ നോട്ടീസിൽ, അവകാശ ലംഘന നോട്ടീസിൽ നൽകിയിട്ടുള്ള മറുപടിയിൽ സ്പീക്കർ എന്ത് നടപടിയെടുക്കുന്നു അത് താൻ അംഗീകരിക്കുന്നതായിരിക്കും. ഇതിൽ കൂടുതൽ വിശദീകരണം കൂടുതൽ വിശദാംശങ്ങൾ തേടുകയാണെങ്കിൽ ആ രീതിയിലുള്ള മറുപടി നൽകി മുന്നോട്ട് പോകുന്നതായിരിക്കും. അല്ലാതെ ഇത് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കാണ് വിടുന്നതെങ്കിൽ അതിനെയും അംഗീകരിക്കുന്നതാണ്, അതിലും വിശദീകരണം നൽകി താൻ മുന്നോട്ട് പോകുന്നതായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ധനമന്ത്രി സ്പീക്കർക്ക് മറുപടി നൽകിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ബിബിന.